സംസ്ഥാന പോലീസ് ഒന്നും ചെയ്യണ്ടേ? മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിയെ പറ്റി മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ല? അന്ന് മൈക്ക് ഓഫ് ചെയ്ത് പോവുകയല്ലേ ചെയ്തത് മുഖ്യമന്ത്രി? അങ്ങക്ക് എത്ര ദിവസം ഈ മൈക്ക് ഓഫ് ചെയ്ത് പോകാൻ കഴിയും? അങ്ങയുടെ ഓഫീസ് അധോലോക സംഘങ്ങളുടെ താവളമായി മാറി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ അധോലോക പ്രവർത്തനങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറി എന്നുള്ളതാണ് കേരളം കാണുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തള്ളിപ്പറയാൻ തയ്യാറല്ലല്ലോ. ശിവശങ്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? എന്തുകൊണ്ട് ശിവശങ്കറിനെ പറ്റി പരസ്യമായി പറയുന്നില്ല? അയാൾ ചെയ്ത കാര്യങ്ങളെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ 4 വർഷക്കാലം അധികാരം ഉപയോഗിച്ച് അധികാരത്തിന്റെ ശീതളച്ഛായയിൽ നിന്ന് സർവ കുറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്ത സഹായിച്ച ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അതിന്റെ നേതൃത്വം കൊടുത്തയാളാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇപ്പൊ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അയാളെ ഞങ്ങൾ പറഞ്ഞു വിട്ടു, അതോടെ ഞങ്ങളുടെ ബന്ധം തീർന്നു. അങ്ങനെയാണോ? മുഖ്യമന്ത്രിയുടെ നാവായി മനസ്സായി വലങ്കൈയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശിവശങ്കരൻ. അയാൾ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും ഒരു സംശയം വേണ്ട, മുഖ്യമന്ത്രി എന്നി എന്നി മറുപടി പറയേണ്ടി വരും. നാളെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. നാണമുണ്ടോ മുഖ്യമന്ത്രിക്ക്? പാർട്ടി സെക്രട്ടറിയുടെ മകൻ കള്ളക്കച്ചവടത്തിനും ഹവാല ഇടപാടുകൾക്കും മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പാർട്ടി സെക്രട്ടറിയെ ഒന്ന് നിയന്ത്രിക്കാൻ കേരളത്തെ കേന്ദ്രത്തിലെ CPM നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? യെച്ചൂരി ഈ സമയം നോക്കി കച്ചവടം ഉറപ്പിച്ചു എന്നാണ് CP ജോൺ എന്നോട് പറഞ്ഞത്. ബംഗാളി കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ഉറപ്പിക്കാൻ എതിരെ നിന്നത് കേരളത്തിലെ CPM ആയിരുന്നു. ഈ തക്കം നോക്കി അദ്ദേഹം കച്ചവടം ഉറപ്പിച്ചു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കച്ചവടം മാത്രമാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നട്ടല്ലുള്ള ഒരാൾ പോലും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം പിന്തുണച്ചെന്ന്, പിണറായി വിജയന്റെ ചെലവിൽ കഴിയുന്ന കേന്ദ്ര നേതൃത്വം പിന്നെ എന്ത് ചെയ്യണമെന്നാണ് കരുതിയത്? ഇനി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വിശദമായ ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞത്. ആർക്ക് വേണം നിങ്ങളുടെ ചർച്ച? കേരളത്തിൽ ജനങ്ങൾ നൽകിയ അധികാരം കൊള്ളയ്ക്കും തീവട്ടിക്കൊള്ളയ്ക്കും വിനിയോഗിച്ചുകൊണ്ട് കോടികളുടെ അഴിമതി നടത്തുന്ന ഈ സർക്കാർ, ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കേന്ദ്ര CPM നേതൃത്വം കൈക്കൊണ്ടത്. പാർട്ടി സെക്രട്ടറിയെ പറ്റി ഒരു സംസാരമില്ല. പാർട്ടി സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നു, മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു. എന്തു പറ്റി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്? എന്തു പറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്? പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് ഒരക്ഷരം പറയാനുള്ള ശക്തി നഷ്ടപ്പെട്ട ദേശീയ നേതൃത്വമാണ് CPMനുള്ളത്. CPIയുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഇതാരും ഇതിൽ കൂടുതൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പഴയ ഉശുരൊന്നും കാനം രാജേന്ദ്രനില്ല. ഒരാ എല്ലാ അഴിമതികളെയും പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയായി CPI എന്ന് പറയുന്ന പാർട്ടി മാറിയിരിക്കുന്നു. അവർക്ക് കാര്യം നടക്കണമെന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിനും പ്രതിഷേധിക്കാനുള്ള ത്രാണിയില്ലാതെ പോയി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ സർക്കാർ താഴെ ഇറങ്ങുന്നത് വരെ UDFന്റെ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിലെ UDF ഈ ഗവൺമെന്റിനെതിരായ അന്തിമ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അന്തിമ സമരത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട്
ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായി അഴിമതി സർക്കാരിനെതിരായി ഈ സർക്കാരിനെ തീവത്തി കൊലക്കെതിരായി യുഡിഎഫിന്റെ പോരാട്ടം തുടരുകയാണ്. ഇവിടെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ പോലീസുകാരെ മാറ്റി ആരെ അയക്കുന്നു? പോലീസുകാരുടെ സംരക്ഷണം മാറ്റി വ്യവസായ സേന, ഞങ്ങൾക്ക് കച്ചവടമാണല്ലോ ലോകത്ത് നടക്കുന്നത്. വ്യവസായ സേന തന്നെ വിന്യസിപ്പിക്കണം, കാരണം അകത്ത് നടക്കുന്ന മുഴുവൻ കച്ചവടമാണല്ലോ. അപ്പൊ നല്ല പിണറായി വിജയൻ ചില കാര്യങ്ങൾ ചെയ്യാൻ നല്ല മിടുക്കാണ്. അദ്ദേഹം അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അകത്ത് കച്ചവടം നടക്കുന്നതുകൊണ്ട് വ്യവസായ സേനയെ തന്നെ പുറത്ത് വിന്യസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ നീക്കത്തെ, അതെ അതാ പറഞ്ഞത്, അത് അദ്ദേഹത്തിന് നല്ല നമസ്കാരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഴിമതി വ്യവസായം നടക്കുകയാണ് അകത്ത്, പിന്നെ ഇവിടെ സംരക്ഷിക്കാൻ വ്യവസായ സേന തന്നെ വേണമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ആർക്കും കയറാൻ വയ്യ? ഒരു മനുഷ്യന് ഇവിടെ കയറാൻ വയ്യ? ഒരാൾക്കും ഇവിടെ കയറാൻ വയ്യ? മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കാൻ കഴിയില്ല. ആകെ കാണാൻ കഴിയുന്നത് സ്വപ്ന സുരേഷിനെ പോലുള്ള ആളുകൾക്കാണ് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നത്. പാവപ്പെട്ട ഒരാൾക്ക് ഈ സെക്രട്ടേറിയറ്റിൽ കയറി മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നുണ്ടോ? എം എൽ എമാർക്ക് കഴിയുന്നുണ്ടോ? മന്ത്രിമാർക്ക് കഴിയുന്നുണ്ടോ? ആകെ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ആളുകൾക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നത്. ഇനി വ്യവസായ സേനയെ കൂടെ വിന്യസിപ്പിച്ചു കഴിഞ്ഞാൽ ബഹുമേഷായി. ഏതായാലും വിവേകം വൈകിയാണെങ്കിൽ അദ്ദേഹത്തിന് ഉദിച്ചു എന്നെനിക്കിപ്പോ ബോധ്യപ്പെട്ടു. ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ്. ഈ സർക്കാർ പാവപ്പെട്ടവന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന സർക്കാരാണ്. ഈ സർക്കാർ കൊള്ളയിലും അഴിമതിയിലും മുങ്ങിത്താഴുന്ന സർക്കാരാണ്. ഇപ്പോ മയക്കുമരുന്നിലൂടെ കൂട്ടു നിൽക്കുന്ന സർക്കാരായി സർക്കാർ മാറിയിരിക്കുന്നു. ഈ സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടത്തിന് UDF അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. അതിന്റെ തുടക്കമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.